നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ കരിമ്പ് കർഷകരെയും അതോടൊപ്പം തന്നെ കർഷക അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കോടിക്കണക്കിന് വരുന്ന കർഷകരെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വഞ്ചിച്ചിരിക്കുകയാണെന്ന് കർഷകർ ഒരേ സ്വരത്തിൽ പറയുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ഭവിക്കുമെന്നും ഞങ്ങളുടെ പ്രവർത്തന ശൈലി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് കൈപ്പേറിയ അനുഭവമാണെന്നും അത് തിരഞ്ഞെടുപ്പിലൂടെ തിരിച്ചു നൽകും എന്നുമാണ് ഇപ്പോൾ കർഷകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഭാരതീയ കിസാൻ യൂണിയൻ ഇതിനോടകം തന്നെ ഒരു പാർട്ടി രൂപീകരിച്ച് മത്സരിക്കും എന്ന് പറയുമെങ്കിലും അവർ കൃത്യമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കാനാണ് സാധ്യത. യു പിയിൽ അതിശക്തമായി മുന്നേറുന്ന സമാജ്വാദി പാർട്ടിക്കൊപ്പവും മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസിനൊപ്പവും നിൽക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ സംയുക്ത കിസാൻ യൂണിയൻ എടുത്തിരിക്കുന്നത്. അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നാൽ കൃത്യമായും ബി ജെ പിയുടെ അടപ്പിളകും. യോഗി ആദിത്യനാഥ് സർക്കാർ ഇതിനോടകം തന്നെ കർഷകർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാതെ ചുമ്മാ നടക്കുകയാണെന്നാണ് കർഷകർ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 12,000 കോടി രൂപ മില്ലുടമകൾ കർഷകർക്ക് കൊടുക്കേണ്ടതായുണ്ട്, അതും കരിമ്പ് കർഷകർ. 1,50,000,000,000 വരുന്ന കരിമ്പ് കർഷകർ വഞ്ചിതരായിരിക്കുകയാണ് യോഗി ഭരണത്തിലെന്നും അവർക്ക് അനുകൂലമായി ഒന്നും തന്നെ യോഗി സർക്കാർ ചെയ്തിട്ടില്ല എന്നുമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിന് കൃത്യമായ ചലനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതായത് പടിഞ്ഞാറൻ യു പിയിൽ ശക്തമാണ് കർഷകരുടെ സാന്നിധ്യം. ഗാസിയാബാദ് മേഖലയിലേക്ക് നടത്തിയ സമര പരിപാടികളും ഏകദേശം 1 കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന മോദിക്കെതിരെ നടത്തിയ അതിശക്തമായ സമര പോരാട്ടവും ശ്രദ്ധേയമായിരുന്നു. മോദി സർക്കാർ നിരുപാധികം മാപ്പ് പറഞ്ഞ് പിൻവലിച്ച് ഈ വിഷയത്തിൽ നിന്നും കൈകഴുകാം എന്ന് വിചാരിച്ചപ്പോൾ ദാ കിടക്കുന്നു അടുത്ത മുട്ടം പണി. കർഷകർ ഇത് വിടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. തങ്ങൾക്ക് കിട്ടേണ്ട തുക കിട്ടിയിട്ടേ മടങ്ങുകയുള്ളൂ എന്നും സർക്കാർ ഞങ്ങളെ വർഷങ്ങളായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബില്ലുടമകളുടെ പ്രവർത്തന രീതിയും ഇതുമൊക്കെ സർക്കാർ മനസ്സിലാക്കി വരുന്നതേയുള്ളൂ എന്നും പൈസ കൊടുക്കാത്ത, അതായത് നഷ്ടം നികത്താത്ത മില്ലുടമകൾക്കെതിരെ അവരുടെ വസ്തുക്കൾ കണ്ടുകിട്ടുന്ന ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും എന്ന യോഗിയുടെ പതിവ് പല്ലവി ഇക്കുറി കർഷകർ വിശ്വസിക്കുന്നില്ല. ഇത്രയും നാൾ നിങ്ങൾ ചെയ്യാത്തത് ഒറ്റ മാസം കൊണ്ട് നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല തിരഞ്ഞെടുപ്പ് വിജ്ഞാപനവും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളോട് കാണിച്ച ഈ അനീതിക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരും എന്ന് തന്നെയാണ് കർഷകർ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഉത്തർപ്രദേശിലെ കർഷകർ അതിശക്തരാണ്. ലഖിംപൂർ ഖേരിയിലെ വിഷയങ്ങളിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും കർഷകർ മൊത്തത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷാകുലരാണ്. ഈ രൂക്ഷാകുലത കൃത്യമായി വോട്ടാക്കി മാറ്റാൻ അഖിലേഷ് യാദവ് ശ്രമിക്കുന്നുമുണ്ട്. സ്വന്തം സർക്കാർ അധികാരത്തിൽ വന്നാൽ കർഷകരുടെ എല്ലാ രീതിയിലുള്ള കടങ്ങളും എഴുതിത്തള്ളുമെന്ന് ഒരേ സ്വരത്തിൽ പ്രിയങ്കാ ഗാന്ധിയും അഖിലേഷ് യാദവും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ വോട്ടുകളായി കർഷകരുടെ വോട്ടുകൾ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ആകെ ഒറ്റ കാര്യത്തിൽ മാത്രമേ തീർച്ചപ്പെടുത്തേണ്ട കാര്യമുള്ളൂ, അത് അഖിലേഷിലേക്ക് എത്രത്തോളം പോകും. അതോടൊപ്പം തന്നെ വെസ്റ്റേൺ യു പി അഥവാ പശ്ചിമ യു പിയിൽ ഏത് ഭാഗത്തേക്ക് ഏത് വിഭാഗക്കാർ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കും, ഇത് രണ്ടും മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങൾ.